ഈ ദൃശ്യങ്ങൾ ഈ ചിത്രം നോക്കൂ. ഇത് ഡി ഐ ജി ആർ നിശാന്തിനി അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്ന ഒരു ചിത്രമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ്. ഈ കൃത്യത്തിൽ ഈ മിഷനിൽ ഏർപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ്. കേരളമാകെ എത്രയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു. കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞിട്ടും ഇതിലെ പ്രതികളെ പിടിക്കാത്തതിൽ പോലീസിനെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിൻ്റെ ശ്രദ്ധേയമായ നേട്ടം ഈ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയോടെയാണ് ഇതിൽ ചില വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് അന്വേഷണത്തിലുണ്ടായത്. അതൊടുവിൽ പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ കണ്ടെത്തുന്ന ആ പ്രോസസ്സിൽ ഭാഗമായ ഉദ്യോഗസ്ഥരെ ഡി ഐ ജി അഭിനന്ദിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും. അരുൺ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇതാ ഉദ്യോഗ ആർ നിശാന്തിനി ഇതിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും പോലീസിന് അഭിമാനിക്കാവുന്നതാണ്. വലിയ വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഈ കേസിൽ. അതിനിടെയാണ് ഈ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവ് കേസിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അരുൺ, ഈ മൊഴി പൂർണ്ണമായും ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ പത്മകുമാർ നൽകിയ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാറായിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ പോലീസിന് അതിൽ വ്യക്തത വരുത്താൻ, കൃത്യത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ജിയോമാർ, ഇനി എന്തായാലും ഊഹാപോഹങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. രണ്ട് 15 മിനിറ്റോളം അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ ഇക്കട്ടത്തിൽ അവസാനമായി എനിക്ക് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ നമുക്ക് കിട്ടുന്ന പല സോഴ്സുകളുണ്ടാവാം. ആ സോഴ്സുകളിൽ നിന്ന് ഇളക്കാൻ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ കേസിൽ അവർ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ചേർന്ന പദ്ധതിയാണ്. ഒരു വർഷമായി തന്നെ ഈ പദ്ധതി ലക്ഷ്യമിട്ടു. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പത്മകുമാറിൻ്റെ ഈ മൊഴി സാധൂകരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ നാട്ടുകാരിൽ നിന്ന് അല്പസമയം മുമ്പ് എനിക്ക് ലഭിച്ചിരുന്നു. ഈ നെടുങ്കോലം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുത്തു. വായ്പ പലിശയും കൂട്ടുപലിശയുമായി വലിയ തുകയായി മാറി. ഒടുവിൽ വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥ വരെ ആവുകയും ചെയ്തു. പലതവണ നോട്ടീസ് ഒട്ടിച്ചു. ആ ഘട്ടത്തിലൊക്കെ ഒരു 1 ലക്ഷം രൂപയൊക്കെ അടച്ച് ഇതിൽ നിന്ന് ഒഴിവാവുകയാണ് ചെയ്തത്. നിലവിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഈ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പേപ്പർ ഈ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ കയറ്റുന്ന സമയത്ത് ഈ പേപ്പർ സഹോദരന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഈ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത സെൻസേഷനായി മാറിയതോടെ ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത്, കുട്ടിയുടെയും ഭാഗത്തു നിന്ന് കുട്ടിക്കെതിരെ അതിക്രമം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് ആൾത്തിരക്കുള്ള ജനവാസ മേഖലയായ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ആശ്രമം മൈതാനത്ത് തന്നെ കൊണ്ട് ഈ കുട്ടിയെ വിട്ടത് എന്നുള്ളതാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ കേസുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് കൂടി, അല്ലെങ്കിൽ ഭാര്യയ്ക്കും മകൾക്കും കൂടി പങ്കുണ്ട് എന്ന കാര്യത്തിൽ കൂടി പോലീസ് ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോവുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് നമ്മളിപ്പോൾ കാട്ടിയ ദൃശ്യമാണത്. പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. ഈ അന്വേഷണ സംഘത്തെ ആർ നിശാന്തിനി, ഡി ഐ ജി ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം സി സി ടി വികളെല്ലാം അപ്രത്യക്ഷമാക്കി, സി സി ടി വികളിൽ നിന്നെല്ലാം വെട്ടിയൊഴിഞ്ഞു പോയ ഒരു സംഘത്തെ 5 ദിവസമായി കേരള പോലീസിനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ച, കേരള പോലീസിനെ അപമാനത്തിൻ്റെ വലിയ ഭാരം അവരെ തലയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു കേസിൽ, ആ കേസിലാണ് ഒരു നിർണായകമായ വഴിത്തിരിവുണ്ടാക്കി ആ കേസിലെ പ്രതിയിലേക്ക് എത്തുകയും ആ കേസിൻ്റെ ചുരുളകൾ അഴിക്കുകയും ചെയ്തത്. പോലീസിന് എടുത്ത എഫേർട്ട്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിന് എക്കാലവും അഭിമാനിക്കാനിട നൽകുന്ന ഒരു വലിയ എഫേർട്ട്. 5 ദിവസം രാപ്പകലില്ലാതെ കേരള പോലീസ്, കൊല്ലം ജില്ലയിലെ പോലീസ്, കൊല്ലം സിറ്റി പോലീസ്, കൊല്ലം റൂറൽ പോലീസ് ഇവർ എടുത്ത പണിയാണ്. ആ പണിക്ക് ഇപ്പോൾ അംഗീകാരമുണ്ടായിരിക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ കാണിക്കുന്ന ആ ദൃശ്യം, ഡി ഐ ജി ആർ നിശാന്തിനി തൻ്റെ അന്വേഷണ സംഘത്തെ, അതായത് കൊല്ലം സിറ്റി ഷാഡോയിൽ ഉള്ള അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കുന്ന ആ ദൃശ്യമാണ്. അവർക്കൊപ്പം നിന്നുകൊണ്ട് ആ സന്തോഷം പങ്കിടുന്ന ദൃശ്യമാണ്. എന്തായാലും കേരള പോലീസിന് അഭിമാനിക്കാൻ ഏറെയുള്ള ഒരു കേസ് ആയി ഇത് മാറുകയാണ് ഈ ഘട്ടത്തിൽ. യെസ്, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം എ ഡി ജി പിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇക്കാര്യത്തിലെ അന്വേഷണത്തിൻ്റെ മറ്റു വിശദാംശങ്ങൾ ആ ഘട്ടത്തിൽ എ ഡി ജി പി തന്നെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. അരുൺ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് എന്നതാണ് മൊഴി. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മറ്റു സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.